ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ ലഞ്ച് ആണ് റെഡി ആയിട്ട്. ഒരുപാട് ഐറ്റം ഒന്നുമില്ല, അതേ കുറച്ചായിട്ടുള്ളു. അപ്പൊ നമുക്ക് പ്ലേറ്റ് ചെയ്താലോ? ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ 80% തവിടുള്ള നല്ല അടിപൊളി കുത്തരിച്ചോറ്. അപ്പം നമുക്ക് കുറച്ച് ചോറ് ആദ്യം എടുക്കാം. ദെൻ പ്രോട്ടീൻ, അടിപൊളി താറാമുട്ടയാണ്. കുറച്ച് താറാമുട്ട, ഒന്ന് വേറെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല, ചെറിയൊരു മടി. അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണല്ലോ മുട്ട. മുട്ട ഉണ്ടാക്കി. ദെൻ നമുക്ക് കുറച്ച് അവിയലുണ്ട്. കുറച്ച് അവിയലെടുത്ത് വെച്ചു. പിന്നെ ചിലർക്ക് അവിയൽ കൂട്ടി ഉപയോഗിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒഴിച്ചുകറി തന്നെ വേണ്ടി വരും. അപ്പം ഞാൻ വെറുതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി പുളിശ്ശേരിയാണിത്. തേങ്ങയും മോരും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈസി പുളിശ്ശേരി. അപ്പോൾ കുറച്ച് പുളിശ്ശേരി ഒഴിച്ചു. പിന്നെ അടുത്ത് നമ്മുടെ പ്രോട്ടീനാണ് കടല. ഇത് ആക്ച്വലി ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, രാവിലെ പുട്ടും കടലയായിരുന്നു. അപ്പോൾ കുറച്ച് കടലയും കൂടെ എടുത്ത് വെച്ചു. അപ്പം നമ്മുടെ പ്ലേറ്റ് ഏകദേശം റെഡിയായി. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, മലയാളികളുടെ വികാരമായ ചാള ഫ്രൈ. അപ്പം നമുക്ക് ചാളയും കൂടെ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, തവ ഫ്രൈ എന്ന് വേണം പറയാനായിട്ട്. കാരണം അധികം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അധികം എണ്ണയൊന്നുമില്ലാതെ തവയിലിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുത്ത മാതിരിയാണ്. അപ്പം എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ആ സ്പൂൺ ഒന്ന് എടുക്കട്ടെ. ചാള തവ ഫ്രൈയുടെ കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞുമ്പോൾ അവസാനം കുറച്ച് സവാള അരിഞ്ഞിടും. അപ്പം സവാള നമുക്ക് വെന്ത് പോകരുത്, കടിക്കാൻ കിട്ടണം. പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിനോട് ഒരു സവാള ഒരു ചാളയും കൂടെ പോകുന്നു എക്സ്ട്രാ. അപ്പം നമ്മുടെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം, ഇതിലേക്ക് വെച്ചാൽ മിക്സായി പോവും. അപ്പം നമ്മുടെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കഴിച്ചു തുടങ്ങിയാലോ. അപ്പം ആദ്യം നമുക്ക്, ഇന്ന് ഞാൻ അച്ചാറൊന്നും എടുത്തില്ല കേട്ടോ, കുറച്ച് അച്ചാർ കഴിക്കലൊക്കെ കുറയ്ക്കാമെന്ന് കരുതി. പുളിശ്ശേരി നമ്മുടെ ചോറിൽ ഇങ്ങനെ കൂട്ടി കുഴച്ചിട്ട് ചാള, ആഹാ കിടുക്കൻ ചാളയാണ്. നല്ല കുഞ്ഞ് ചാളയ്ക്ക് ചെറിയ നെയ്യൊക്കെ വന്നു തുടങ്ങി. ചാളയും രണ്ട് സവാളയൊക്കെ വെച്ച് ഈ പുളിശ്ശേരിക്ക് മോരൊരു ഇത്തിരി പുളിയുണ്ട്, കുറച്ച് പുളിയായിട്ടാ നിൽക്കണേ. കുഴപ്പമില്ല, നമുക്ക് അവിയലോട്ട് കഴിച്ചു നോക്കാം. അവിയൽ പറ്റും. പുളിശ്ശേരിക്ക് ഇത്തിരി പുളി കൂടി പോലും തോന്നി. ഏറ്റവും രസം വെറുതെ നല്ല ചൂട് ചോറും ഉരുള പിടിച്ച് നമ്മുടെ ചാള ഫ്രൈയും. അപ്പം ഞാനിത് കഴിച്ചു തീർക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ.